Srimati O.S. Ambika, Bahumanappetta Niyamam, Vyavasayam, Kayar Vakupp Mantri. Sir, A.M. B.U. Vyavasaya Vakuppinte Adheenathayilullathu. നഷ്ടത്തിലുള്ളതുമായ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശാക്തീകരിച്ച് ഓരോ സ്ഥാപനത്തിനും നിലനിൽപ്പിനും അതോടൊപ്പം പുതിയ വികസന പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും ആവശ്യമായ മൂലധന സ്വരൂപണം സ്വയം പര്യാപ്തമാക്കൽ എന്നീ ലക്ഷ്യത്തോടു കൂടി നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. എ ഭാഗം ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു സർ. കുറച്ച് നീണ്ടതാണ് എ ഭാഗം. സി സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുന്ന ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി മാനേജ്മെന്റ് തലത്തിൽ ഉത്തരവാദിത്വവും കർത്തവ്യബോധവും കടമ നിർവഹണവും ഉറപ്പുവരുത്തി കൂടുതൽ അധികാരങ്ങളും അവകാശങ്ങളും നൽകേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കമ്പനികളുടെ സമഗ്രമായ പുനഃസംഘടനയ്ക്കും ആധുനികവൽക്കരണത്തിലും നിർദ്ദേശങ്ങളോടൊപ്പം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി മുൻ ചീഫ് സെക്രട്ടറിയും KSITC ചെയർമാനുമായ ശ്രീ പോൾ ആന്റണി, IAS ചെയർമാനായും TCC MD ശ്രീ ഹരികുമാർ, BPCL കൊച്ചിൻ റിഫൈനറി മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ പ്രസാദ് കെ പണിക്കർ എന്നിവർ അംഗങ്ങളുമായി ഒരു വിദഗ്ധ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങളുടെ മുൻകാല പ്രവർത്തന മികവും നിലവിലുള്ള അവസ്ഥയും അവയുടെ ഭാവി വികസനത്തിലെ സാധ്യതകളും മുൻനിർത്തി ഓരോ തരത്തിലുള്ള ഉത്തരവാദിത്വവും കർത്തവ്യബോധവും ഉറപ്പുവരുത്തിക്കൊണ്ടും MOU സംവിധാനം നടപ്പിലാക്കിയും സ്ഥാപനങ്ങൾക്ക് സ്വയം ഭരണാവകാശം നൽകുന്നതിന് നിർദ്ദേശങ്ങൾ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. സർക്കാർ ഈ റിപ്പോർട്ട് പരിശോധിച്ചു വരുന്നു. D. വ്യവസായ വകുപ്പിന്റെ അധീനതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മാസം തോറും അവലോകനം ചെയ്യുന്നതിനായി ഒരു ഇന്റർനെറ്റ് അധിഷ്ഠിത മോണിറ്ററിംഗ് സംവിധാനം റിയാബ് മുഖേന നടപ്പിലാക്കിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോ മാസത്തെയും അവരവരുടെ ഉൽപ്പാദനശേഷിയും വിനിയോഗവും വരവ് ചെലവ് കണക്കുകളും ലാഭനഷ്ട കണക്കുകളും സംബന്ധിച്ച വിവരങ്ങൾ നിശ്ചിത ഫോർമാറ്റിൽ ലഭ്യമാക്കുകയും ഈ വിവരങ്ങൾ ആധാരമാക്കി കമ്പനികളുടെ ഓരോ മാസത്തെയും പ്രവർത്തന പുരോഗതിയുടെ അവലോകനം റിയാബ് തലത്തിലും സർക്കാർ തലത്തിലും നടത്തിവരുന്നുണ്ട്. സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇന്റേണൽ ഓഡിറ്റ് സംവിധാനവും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് സംവിധാനവും പ്രത്യേക അവലോകനത്തിന് വിധേയമാക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാർ നിശ്ചിത ഇടവേളകളിൽ വിലയിരുത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ കമ്പനികൾക്ക് യഥാസമയം നൽകുകയും ചെയ്യുന്നുണ്ട്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിവിധ ഡയറക്ടറേറ്റുകൾ മറ്റ് വികസന ഏജൻസികൾ എന്നിവ മുഖേന നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി തത്സമയം നിരീക്ഷിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ഒരു ഓൺലൈൻ വെബ് പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. ശ്രീമതി O.S. അംബിക. സാർ, 2015-16 സാമ്പത്തിക വർഷത്തിന് ശേഷം പൊതുമേഖലയെ ശക്തിപ്പെടുത്തുവാൻ LDF ഗവൺമെന്റുകൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ വിശദമാക്കാമോ? സർ, അതാണ് പൊതുവെ ഉത്തരത്തിൽ വിശദമായി പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാട് പൊതുമേഖലയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് കേവലം ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റിനെ പോലെ പൊതുമേഖല പ്രവർത്തിക്കേണ്ടതില്ല. എന്നാൽ പൊതുമേഖല ശക്തിപ്പെടുത്തി കാര്യക്ഷമമാക്കി മത്സരക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസ്റ്റർ പ്ലാനുകൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഷോർട്ട് ടൈം, മിഡ് ടൈം, ലോങ് ടൈം ഗോളുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് നേടുന്നതിന് വേണ്ടി കൃത്യസമയത്ത് തന്നെ അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു PMU പ്രൊജക്ട് മാനേജ്മെൻറ്റ് യൂണിറ്റ് 7 സെക്ടറുകൾക്ക് വേണ്ടി പ്രത്യേകം രൂപീകരിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളാകെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീം ഇതേപോലെ തന്നെ ഒരു PMU യൂണിറ്റായി പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകം റിയാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സംഘടിപ്പിച്ച് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന നയം സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഡയറക്ട് ബോർഡുകൾ ഉൾപ്പെടെ പ്രൊഫഷനായി സംഘടിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള അധിക ഭൂമിയിൽ നടപ്പിലാക്കുന്ന ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ പാർക്കുകൾ MSMEകൾക്ക് ഏത് വിധത്തിൽ സഹായമാകും എന്ന് വിലയിരുത്താമോ? സാർ, ഈ സഭയിൽ തന്നെ ഞാൻ അതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമുള്ളതും ദശകങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുകയും ചെയ്യുന്ന ഭൂമിയെ സംബന്ധിച്ചുള്ള വിശദമായ സർവേ നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിൻഫ്ര അത് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ അതിൻ്റെ പൈലറ്റ് പദ്ധതി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ വരുന്ന ബൈ പ്രൊഡക്റ്റുകൾ അതിനെ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളും ഒപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അസംസ്കൃത വസ്തു നൽകാൻ കഴിയുന്ന MSMEകൾ ഉൾപ്പെടെയുള്ള പാർക്കുകൾ ആരംഭിക്കണമെന്നുള്ള കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. ശ്രീ AC മൊയ്തീൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KK രാമേന്ദ്രൻ. സാർ, സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും സമയാസമയങ്ങളിൽ സർക്കാരിന് നൽകുന്നുണ്ടോ എന്ന് സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ? സാർ, ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. സാധാരണ നമ്മുടെ ഒരു സ്വകാര്യ കമ്പനിയാണെങ്കിൽ എല്ലാ വർഷവും നടക്കുന്ന AGMന് മുൻപായി ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടും വർക്ക് റിപ്പോർട്ടും സമർപ്പിക്കേണ്ടതുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥർ ജനങ്ങളാണ്. ജനങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ അടങ്ങുന്ന നിയമസഭയുടെ മുൻപിലാണ് ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത്. അതിൽ വലിയ വീഴ്ചയാണ് നമുക്ക് കുറേ കാലമായി നിലനിന്നിരുന്നത്. 2014-15 ഒരു കമ്പനിയും ഇത് സംബന്ധിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നില്ല. 2015-16 അത് 3 എത്തി. 2018-19 2, 2019-20 5 എത്തി. കഴിഞ്ഞ വർഷം ഒരു പ്രത്യേകമായൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. അപ്പോൾ 14 സ്ഥാപനങ്ങൾ കൃത്യസമയത്ത് തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 2021-22 അത് 17 വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അതായത് ബാക്കി എന്നാൽ 14 ഒരു വർഷം മാത്രമേ പെൻഡിങ് ഉള്ളൂ. 2010 മുതൽ പെൻഡിങ് ഉള്ളത് പരമാവധി അവസാനിപ്പിക്കാനും 17 അപ്ഡേറ്റ് ആകാനും 14 ഒരു വർഷത്തെ മാത്രം ഡിലേ ഉള്ളതാക്കി മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ റിയാബും വകുപ്പും ഏകോപിപ്പിക്കുന്നുണ്ട്. ശ്രീ എം രാജഗോപാൽ, പ്രതീക്ഷയുടെ സൈറൺ മുഴങ്ങുകയാണ് സർ. വികസനം അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിവാദങ്ങളിലും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലും പതറാതെ കേരളത്തിൽ അനുയോജ്യമായ വ്യവസായം എന്ന നയം ഉയർത്തിപ്പിടിച്ച് പൊതുമേഖല സംരക്ഷിച്ച് കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് മുന്നേറുകയാണ് നാം. സർ, എൻ്റെ ചോദ്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള അധിക ഭൂമിയിൽ നടപ്പാക്കി വരുന്ന ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ പാർക്കുകൾ MSMEകൾക്ക് ഏതു വിധത്തിൽ സഹായകമാകും? ദീർഘകാലമായി പൂട്ടിക്കിടക്കുന്ന സംസ്ഥാനത്തെ ചില മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ MSMEകൾക്കായി ഉദാരമായി അനുവദിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? സർ, ആദ്യത്തെ ഭാഗത്തിൻ്റെ മറുപടി ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ കൊടുത്താണ്, ഭൂമിയുടെ വിനിയോഗം. രണ്ടാമത്തേത്, നമ്മുടെ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമി സർക്കാരിൻ്റേതാണെങ്കിൽ മിക്കവാറും ലിറ്റിഗേഷനിലാണ്. അപ്പോൾ കേരളത്തിലെ DIC, കിൻഫ്ര, KSIDC, സിഡ്കോ ഈ 4 സംവിധാനങ്ങളുടെ കീഴിലുള്ള എസ്റ്റേറ്റുകളിലെ ഭൂമി എത്രമാത്രം കേസുകൾക്കകത്തുണ്ട് സംബന്ധിച്ച് സ്റ്റാറ്റസ് എടുത്തിട്ടുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തി സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡറെ തന്നെ ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ട്. ആ കേസുകൾ സമയബന്ധിതമായി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കയ്യിൽ ഒത്തിരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ഭൂമി കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അതിൻ്റെയും ഒരു സർവേ നടത്തുകയുണ്ടായി. ആ ഭൂമിയും എങ്ങനെ വ്യവസായങ്ങൾക്ക് MSMEകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും എന്നൊരു കർമ്മ പദ്ധതി സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ശ്രീ എം നൌഷാദ്. സർ, കൊല്ലം ജില്ലയിലെ പ്രമുഖ സഹകരണ വ്യവസായ സ്ഥാപനമായ കിഡ്കോസ് അത് പുനരുജ്ജീവിപ്പിക്കുന്നതിന് ആവശ്യമായ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാമോ? അവിടെ വർഷങ്ങളായി റിട്ടയർ ചെയ്തിട്ടുള്ളവർക്ക് ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ? നിലവിൽ ഡയറക്റ്റ് ബോർഡ് ഇല്ലാത്തൊരവസ്ഥയാണ്. കിഡ്കോസിന് പുതിയ ഡയറക്റ്റ് ബോർഡ് രൂപീകരിക്കുവാൻ നടപടികൾ സ്വീകരിക്കുന്നു. സാർ, അതൊരു പ്രത്യേക ചോദ്യമാണ്. കുറേ കാലമായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന സ്ഥാപനമാണ്. അതിൻ്റെ ഘടനയും ഒരു സവിശേഷ സ്വഭാവത്തിലുള്ളതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച കാര്യങ്ങളിൽ സർക്കാർ ആ സ്ഥലവും ഇതുപോലെ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ കഴിയുമോ, കുറേ കൂടി വിപണന സാധ്യതയുണ്ടെന്ന ചില നിവേദനങ്ങൾ സർക്കാരിന് മുമ്പ് ലഭിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്താൻ ശ്രമിക്കാം. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സാർ, വ്യവസായ രംഗത്ത് ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ യുവാക്കൾക്ക്, വിശേഷിച്ച് അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. സാർ, അങ്ങ് ഇലക്ട്രോണിക്സ് മേഖലയിൽ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് പൊതുവെ ശുഭോദർക്കമായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. സാർ, കെൽട്രോണിനെ പ്രത്യേകിച്ച് അങ്ങ് പരിഗണിക്കുന്നുണ്ട്. അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും 1000 കോടി രൂപയുടെ ടേൺ ഓവറുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ അഭിമാന സ്ഥാപനമായിരുന്ന ഒരു മഹത്തായിട്ടുള്ള ഇലക്ട്രോണിക് വ്യവസായ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് അങ്ങ് പ്രഖ്യാപിച്ചത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കെൽട്രോണിലെ തൊഴിലാളികളും നമ്മുടെ നാടും കാണുന്നത്. സാർ, കെൽട്രോൺ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. സാർ, ആ പ്രശ്നങ്ങളിലേക്ക് അങ്ങേരെ ശ്രദ്ധ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. സാർ, മാനേജിംഗ് ഡയറക്ടർ മുതൽ ഉന്നത മിഡിൽ മാനേജ്മെൻറ്റ് സംവിധാനത്തിലെ കുറവ് കെൽട്രോൺ എന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. അവിടെ ഒരു ചെയർമാനുണ്ട്. സാർ, ആ ചെയർമാൻ വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് MDയുടെയും മിഡിൽ മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ ചുമതല നിർവഹിക്കുന്നത്. അതിനാവശ്യമായിട്ട് നടപടി സ്വീകരിക്കുമോ? സാർ, മൂടാടി എന്ന് പറയുന്ന കെൽട്രോണിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. സാർ, മൂടാടിയിൽ ലൈറ്റിംഗ് ഡിവിഷൻ. സാർ, അവിടെ അടുത്ത കാലത്ത് ഞാൻ പോയിരുന്നു. സാർ, അവിടെ 37 ഏക്കർ സ്ഥലം ഒരാൾ സൗജന്യമായിട്ട് കൊടുത്താണ്. സാർ, ഒരു 2 ഏക്കർ സ്ഥലത്താണ് ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. 35 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ്. നമുക്കൊരു നല്ല വ്യവസായ പാർക്ക്, ഇലക്ട്രോണിക്സ് വ്യവസായ പാർക്ക് ആരംഭിക്കുന്നതിന് പറ്റിയ ഒരു സ്ഥലമാണ് സാർ ഈ വടക്കൻ മലബാറിലെ തന്നെ ഈ മുടാടി എന്ന് പറയുന്ന പ്രദേശം. അതിനെക്കുറിച്ച് എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ? സാർ, അവിടുത്തെ ജീവനക്കാർ വളരെ വിഷമത്തിലാണ്. സാർ, 3 ശമ്പള പരിഷ്കരണം നഷ്ടപ്പെട്ടവരാണ് സാർ അവിടുത്തെ ജീവനക്കാർ. ഇപ്പോൾ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ആ ശമ്പള പരിഷ്കരണം അടിയന്തരമായിട്ട് നടപ്പിലാക്കാൻ ആവശ്യമായിട്ട് നടപടി അങ്ങ് സ്വീകരിക്കുമോ സർ? സർ, 6 ചോദ്യങ്ങൾ ബഹുമാനായ അംഗം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെ പൊതുവായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അദ്ദേഹം അവിടുത്തെ യൂണിയന്റെ കൂടി നേതാവായതുകൊണ്ട് പല ഘട്ടങ്ങളിലും നിവേദന രൂപത്തിലും നിവേദക സംഘത്തെ നയിച്ചുകൊണ്ടും ഇതേ പ്രശ്നം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. ജീവനക്കാരുടെ കാര്യത്തിൽ കുറേ കാലമായി അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. ശമ്പള പരിഷ്കരണം അത് പെൻഡിങ്ങിലായിരുന്നു, ഇപ്പോൾ അത് ധാരണയായിട്ടുണ്ട്. ധാരണയായി കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സംവിധാനത്തിൽ ഫിനാൻസിൽ പോയി അത് കുറേ പരിശോധന കഴിഞ്ഞ് തിരിച്ചു വരണം. അത് ബഹുമാനരായ എല്ലാ അംഗങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്, ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്. യഥാർത്ഥത്തിൽ അത് സംബന്ധിച്ച് ഞങ്ങൾ ധനകാര്യമന്ത്രിയുമായിട്ടൊന്നിരിക്കാൻ ആലോചിച്ചിട്ടുണ്ട്. എത്ര സമയം ഏതെല്ലാം കാര്യങ്ങളിലാണ് ഫിനാൻസിന് അതിനകത്ത് മാർഗനിർദ്ദേശം വരേണ്ടത്? ഇപ്പോൾ ഓരോന്നിനകത്ത് ഇത്ര HR വേണോ, ഇത്ര DA വേണോ, ഇത്ര കാര്യങ്ങളിലൊക്കെ ഫിനാൻസിന് അതിനകത്ത് ഇടപെടാൻ യഥാർത്ഥ നിയമപരമായിട്ടുള്ളതാണോ? ഇത്തരം കാര്യങ്ങളൊന്ന് വിശദമായി പരിശോധിക്കാനായിട്ട് ധനകാര്യമന്ത്രിയും അതോട് ഞാൻ ഉള്ള യോഗം വിളിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റി റിപ്പോർട്ടിന് കൂടി അടിസ്ഥാനത്തിൽ ആ തീരുമാനമെടുക്കും. ഇപ്പോൾ 3000 രൂപ ERI നൽകിയിട്ടുണ്ട്. അതിവേഗത്തിൽ തന്നെ ഇത് പൂർത്തീകരിക്കാൻ ശ്രമിക്കാം. കെൽട്ടോണിനെ ഇപ്പോൾ MDയെ നമ്മൾ വിളിച്ചിരുന്നു, പക്ഷേ കോമ്പറ്റൻ്റ് അയാളെ കിട്ടിയില്ല. ചെയർമാൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ ഡയറക്ടറായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച NPOയിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രശസ്തനായ സയന്റിസ്റ്റിനെ തന്നെ വച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മുന്നേറ്റം കെൽട്ടോൺ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ശ്രീ AK മഷ്റഫ് സർ, കാസർഗോഡ് ജില്ലയുടെ എല്ലാ പിന്നോക്കാവസ്ഥയുടെ കൂടെ തന്നെ വ്യവസായ മേഖലയിലും വളരെ പിന്നോക്കമാണ്. ബഹുമാനനായ മന്ത്രി കെല്ലുകല്ലിൻ്റെ കാര്യത്തിൽ ഇടപെട്ട കാര്യവും അതിനെ മികച്ച രീതിയിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തെ ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് AK ആൻ്റണി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ സന്ദർഭത്തിലാണ് കാസർഗോഡിന് വളരെ പ്രതീക്ഷ പകരുന്ന HAL എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ആ ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറുമെന്ന പ്രതീക്ഷയോടുകൂടി ജില്ലയ്ക്ക് സമർപ്പിക്കപ്പെട്ടത്. അതിന് ലാൻഡ് നൽകിയത് നമ്മുടെ കിൻഫ്രയിൽ നിന്നാണ് നമ്മൾ ലാൻഡ് നൽകിയത്. ഇപ്പോൾ അവിടെ 25% ലാൻഡ് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. ആ സ്ഥാപനം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലേക്ക് ഉയർത്താൻ സെൻട്രൽ ഗവൺമെൻറ് തയ്യാറല്ല. ആ അവശേഷിക്കുന്ന ലാൻഡ് നമുക്ക് പിടിച്ചെടുത്ത് ഏതെങ്കിലും രീതിയിൽ മികച്ച പൊതുമേഖലാ സ്ഥാപനം കൊണ്ടുവന്ന് എന്തെങ്കിലും പദ്ധതിയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, ഈ ഭൂമിയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. ഭൂമി ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ MLA സൂചിപ്പിക്കേണ്ടതല്ലേ, കെൽട്രോണിൻ്റെ ഭൂമി. അത്തരം ഭൂമികളെല്ലാം തന്നെ വിനിയോഗിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പറഞ്ഞത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിലുള്ള ഭൂമി അത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നമ്മൾ സൗജന്യമായിട്ടോ പാട്ടത്തിന് കൊടുത്തോ പോലും നമുക്ക് തിരിച്ചു നൽകാനുള്ള ഒരു സമീപനമല്ല കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ കാര്യത്തിൽ ഭൂമി തിരിച്ചു നൽകാമെന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷം അവർ കണ്ടെത്തി പോക്കുവരവെല്ലാം നടത്തിക്കൊണ്ട് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പേരിലാണ്. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടും ഭൂമി വരെ നൽകണമെന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സീപോർട്ട് എയർപോർട്ട് റോഡ് പൂർത്തീകരിക്കാൻ ശ്രമിക്കുമ്പോൾ HMTയുടെ ഒരു 500 മീറ്റർ ഉണ്ട്. ആ മീറ്ററിന് പോലും ഇപ്പോൾ മാർക്കറ്റ് വരെ നൽകണമെന്നുള്ള ആവശ്യമാണ്. ഹൈക്കോടതി നമുക്ക് അനുകൂലമായി വിധിച്ചിട്ടും അവർ സുപ്രീം കോടതിയിൽ അപ്പീലാണ് പോയിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സമീപനം ഇതാണ്. നമുക്ക് അവനെതിരെ എല്ലാവർക്കും ഒറ്റക്കെട്ടായി തന്നെ സമ്മർദ്ദം ചെലുത്താം. ശ്രീ പ്രഭാകരൻ, വൻ കുതിപ്പിന് പശ്ചാത്തല സൗകര്യമൊരുക്കുന്ന മന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ വാളയാറ് മലബാർ സിമൻസ് ഇപ്പോൾ നിർമ്മാണ സാമഗ്രികളുടെയൊക്കെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് വല്ല പരിപാടിയും ആലോചിക്കുന്നുണ്ടോ? അതുപോലെ മലബാർ ഡിസ്റ്റിലറി പൂട്ടിക്കിടക്കുകയാണ്, 120 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുകയാണ്. അവിടെ വല്ല പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. സാർ, സിമന്റ് ഉൽപാദനത്തിൽ ഏകദേശം ഒരു 6% മാത്രമാണ് നമുക്ക് കേരളത്തിൽ പ്രൊഡക്ഷനുള്ളൂ. നമ്മുടെ ഷെയർ വളരെ ചുരുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ സിമന്റ് വിലയിൽ ഇടപെടുന്നതിന് നമുക്ക് വലിയ പരിമിതി, പ്രത്യേകിച്ച് GST വന്നതിന് ശേഷം മറ്റു തരത്തിലുള്ള ഇടപെടലിനുള്ള സാധ്യതകളെല്ലാം നമുക്ക് ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ സിമന്റ് ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മലബാർ സിമന്റ്സിലും മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി അത് കണ്ടിട്ടുണ്ട്. മലബാർ സിമന്റ്സുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ യോഗം വിളിച്ചിരുന്നു. സിമന്റിനോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ രൂപത്തിൽ സിമന്റും മണലെല്ലാം മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന രൂപത്തിലേക്കുള്ള പുതിയ വാല്യൂ അഡീഷൻ ഈ മേഖലയ്ക്കകത്ത് വരുന്നുണ്ട്. ജനുവരി 1 മുതൽ ആ വാല്യൂ അഡീഷനുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കണമെന്നുള്ള ആവശ്യം വന്നതിനെ തുടർന്ന് യോഗത്തിൽ തന്നെ തീരുമാനമെടുക്കുകയുണ്ടായി. അപ്പോൾ അടുത്ത വർഷം ആദ്യം തന്നെ പുതിയ രൂപത്തിലുള്ള സിമന്റും ഇറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ റോജിയം ജോൺ, സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് ടെൽക്ക്. പക്ഷേ അങ്ങേക്ക് തന്നെ അറിയാം, ടെൽക്ക് ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Company സംബന്ധിച്ച് നിരവധിയായിട്ട് ഓർഡറുകളുണ്ട് പക്ഷേ ആ ഓർഡറുകൾ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കാരണം raw materials മേടിക്കാനായിട്ടുള്ള കമ്പനിക്ക് പ്രവർത്തന മൂലധനത്തിന്റെ കുറവ് കാരണം ഓർഡറുകൾ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല നമുക്കറിയാം ഈ മാസം കമ്പനി ശമ്പളം പോലും 5 ആം തീയതി മാത്രമാണ് കൊടുക്കാനായിട്ട് സാധിച്ചത് Sir, Telkine Samantha, Porta, order meeting, and you went to Proton more than a Mavishamite. Yes. Sarkare budget Lendir the Payar, Patugo Ruba, Agirtinu, Namakatuga, Purnamite and the Net, and Ajugo Ruba, Kurkana, the Arnate, and the Rinosha, Patugo Ruba, Purnamitum, Company Kurkana, Proton more than I to Kurkana, the Tayara, Mavolane, Company Samantha Tolam, Company and Rikon Munoto Chicken proposal. He put the Sayatil Munoto Poguana, I take the Sanalpu, the Kodio and Duba, Proton more than a Avishima. Other Sarkar guarantee Gudi loan at Kinventola or Animadi Levichal. Company Nalari Dil Protikana Sadikim, Alangil, Mate Angilum Labatula Podumegala Savatalum, YP at Telkin Kurkan Sadikim Karnam, Traco cable Camel YP to Kurtiran Manslakan Sadikan Adele, Company Proton more than Lebimaki, Iporta is Sajri Maria Kaninvent at Badalundam. Sir, Bumana Angam out of the trade union Medawana, Bumana Pudusha, Nerte, Purum, the union made the Malganandi, Janam Kursalam out of Union Akanather the Maridan. Telkit except for the men of India and died there and died the Padunil, Urupudia Samibanam Amata Sarkar Sigrich, Anna Bumanaya, Shriaka and any Cambra Mandriak Sandra Bomana, Samstana, Cambra Pudumagala Stavanangalda, Uru Samyojanam, and the Karichapad Mundutu, and then other than Shasham Cambra Sarkana Samiban Mari. Abinatodon, up Patadi Matapilaki, Stavanangala, Nastatilai, Telkilum, Ipo, MD Avadana Vermud, other one MD at Melam Kupurta, Perimeda in the Internaval, the Shambalakrithi Vita Namada Allegated was Agitated, Ipower out on the withdraw Chayanla, proposal and Vachatulu, about the Sambatula Churchill, what about the Giana, about the order and Siriche, Engana production Malangari. I do bargain Angle Churchill the Paganda, numbered Stavanangal, marketing Megari Lidikin Aragulum, Abinagatu Portayo Vedic Todorella. Engineer Cadre posting area, Kirtian promotion, I would have HR manager out, without finance manager out, without technical manager, I marmos the another. Padawasani began to post Sarkar the advantage of the other posted a selection. Indian selection, Emma Kirtiamaitna, Yogida, for marketing and head diagram, at least Abinagatu management to be the Mangal Bernam, Yamadarna Posarkar Sigrid, Patu Godi, Pagadi, Patana, and the Chigarina, Alpu Godi, Kuja, the government guarantee Malagana, the Irmana, Stamatulman, the Maturbo, the Magara Stavan, Katango Kumatala, Kirvakangal, other Sani began on Sarkar, the advantage of the Matta Stavanangalay, with the Sunday Lakan Sarkar, Udeskin. Sebastian Kolotungara, Sri, Sebastian Kolotungara. Sir, Kotem the Lele Veluril, Etchenel de Kayvashanola Stalameted, Kerala Rubber Limited, and the Podumagala Stavanam, Arbitra, Rubber Karsha, Era Pradicha, and Garner, Sarkarne, Afenanikin. അതിന്റെ പ്രവർത്തനം എന്നതൻ ആരംഭിക്കാൻ കഴിയും കർഷകർക്ക് ഏതെല്ലാം വിധത്തിൽ അത് പ്രയോജനകീഭവിക്കും എന്ന് വ്യക്തമാക്കാം Yes. Sir, HNL related in the Shesham, KPP and the commercial production legum, and Urubagamana Namali, the Boman Angus, Hujipichu Bole, Kerala Rubber Limited and the company Ruby Richu, and the Rubber Board and the Ibata Chairman, Malaysia, Asana Makidla, Aruda, International Sambidan, Edru Tamalia, Munti Secretary, Sheila Thomas and the CMD at Nyogichu, Rubber Board and the Chairman at Sri Rakavan and Medur Tatilur team, Avena Sahaikin and DPR Angirichu, Avena Turakatil, Turachi. Patadiki, Sarkar and Yara Maligi, out of Kalitigaritund, Karsagar Dame, Mataragal Dame, Vibulama Yogan Jarno, E. Magaraga, Cheragala Samdambagar, Midavadi Pudia Samdambagarund, a Samdambagarmata Vishama Yogan Jarno, our Elam input Sigriche, out the Pudua Karcha part and Avasan Ruban Alligitund, Tandai Tidwati Muna, out of Gooditana, Adhigata, at the Versum, Adhigata, Padio Gooditan, Karnaji and Kariman or Pudishiki Mother, other Elavan Jerina, Uru Sial model Lola Sambidan, Telpasial Napurteki Buma, Uru Karnaula Samvidanamaki Matana Sarkar Udeshu. Bahumana Production. Sir, Sujipija Bole, Kerala Tele, Kure, Podumegala, Savanangal, Teacher and Patatavanamala Pradesandi Lake in India, or Telk, Traco Cable, Alinte, Adabola, Travangur Simmons, Namalated the HNL in the Postangal, but Traco Cable like a Jivanakar, Sambalakit and a Masangalai, Nereta, LCT Board on LCT Board, Avishama, Ambal, Salamanam. Materials are done on a Wangchin. A LCT board advanced order the Avella Chidrin. If a Palagarnangal wound, LCT board and Lakuta, the Palagarnangal wound, E. Company Lab, പല കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ മുഴുവൻ പ്രതിസന്ധിയിലാകുന്നത്. അങ്ങുവിടെ സൂചിപ്പിച്ചതുപോലെ ഉൽപാദനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രോഡക്റ്റിൻ്റെ അപ്ഗ്രഡേഷൻ നടക്കുന്നില്ല കൃത്യമായി. അതുകൊണ്ട് നല്ല കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. നല്ല മെറ്റീരിയൽ, നല്ല പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് മാർക്കറ്റിങ്ങിൽ നമ്മൾ പരാജയപ്പെടുന്നതുകൊണ്ട് നമ്മൾ പിന്നോക്കം പോവുകയാണ്. ഇപ്പം പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പൊതുവായി പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും അത് പ്രത്യേകമായി ഇടപെട്ട് പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം ജോയിൻ്റായി ചെയ്തുകൊണ്ട് ഇത് തീർത്തും തകർന്നു പോകാതെ ഇതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവും. സാർ, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. ആ കാര്യങ്ങളിൽ തന്നെയാണ് ഗവൺമെൻറ്റും കേന്ദ്രീകരിക്കുന്നത്. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ പണം നൽകി അതിന് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ പ്രവർത്തിക്കേണ്ടതല്ല. ചില സ്ഥാപനങ്ങൾ ഇപ്പോൾ ഓട്ടോ കാസ്റ്റ് ഒരിക്കലും തുടങ്ങിയ ശേഷം ഒരു രൂപ പോലും ലാഭം ഉണ്ടാക്കിയിട്ടില്ല. ഇത്തവണ നമ്മളൊരു കണക്കെടുത്തു. ആ കണക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ കണക്കെടുക്കുന്നത്. ഈ വർഷം ഗവൺമെൻറ് എത്ര പണം അങ്ങോട്ട് നൽകി, വിവിധ ടാക്സുകളും മറ്റ് രൂപത്തിൽ ഗവൺമെൻറ് എക്സ്ചക്കറിലേക്ക് എത്ര തിരിച്ചു പോകും. അപ്പോൾ അത് പ്രതീക്ഷ നൽകുമ്പോഴാണ് ഇത് 200, എൻ്റെ കയ്യിൽ കണക്കുണ്ട്, 250 കോടിയോളം നമ്മൾ ഈ വർഷം കൊടുത്ത്, കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊടുത്തപ്പോൾ 360 കോടിയോളം നമുക്ക് പലതരത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷെ അത് പോരാ, നമുക്ക് കുറേ കൂടി കൊണ്ടുവരാവുന്നതാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നീക്കിയ പ്രവർത്തനത്തെ തുടർന്ന് 24 സ്ഥാപനങ്ങൾ ഇപ്പോൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി ആരംഭിച്ചതാണ് അങ്ങ് പറഞ്ഞ പോലെ ഈ ടെൽക്ക്, കെല്ല്, ഈ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ തുടങ്ങിയതാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു പൊതുനയത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പർച്ചേസിംഗ് ബോർഡ്സിലേക്ക് ചില മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള മുൻകൈ ഇപ്പം കിട്ടാതെ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഡൽഹിയിൽ ബന്ധപ്പെട്ടതിനെ തുടർന്ന് അടുത്തൊരു കരാറിൽ 30% അല്ലേ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് കിട്ടാവുന്നൊരു വ്യവസ്ഥ വന്നിട്ടുണ്ട്. അതിൽ പക്ഷേ നമ്മുടെ സ്ഥാപനങ്ങളും ഞാൻ നോക്കുമ്പോൾ പൊതുമേഖലാ സ്ഥാപനം നമ്മൾ പണം കൊടുക്കുന്നു, എല്ലാ സൗകര്യവും നൽകുന്നു. ഇത്ര സൗകര്യമൊന്നുമില്ലാത്ത MSME പോയി കോട്ട് ചെയ്ത് നമ്മളെക്കാൾ കുറഞ്ഞ നിരക്കിൽ വരുന്നുണ്ട്. അപ്പം അത് നമ്മുടെ സ്ഥാപനങ്ങളും പരിശോധിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. ട്രാക്കോ കേബിൾ ഒരു പ്രത്യേക പ്രശ്നത്തെ നേരിടുന്നുണ്ട്. അത് ഇലക്ട്രിസിറ്റി ബോർഡുമായി ഞങ്ങളൊന്നിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയും അങ്ങ് സൂചിപ്പിച്ചത് കൂടി കണക്കിലെടുത്ത് കുറേ കൂടി താല്പര്യം അദ്ദേഹം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് കൂടി ഉന്നയിച്ചത് കൊണ്ട് ബോർഡിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ കുറേ കൂടി നല്ല സമീപനം അവർ സ്ഥാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം നന്നായി ഇടപെടുന്നുണ്ട്. KCBയുമായി ബന്ധപ്പെട്ട ടെൽക്ക്, കെല്ല്, ട്രാക്കോ കേബിൾ ഈ മൂന്ന് സ്ഥാപനങ്ങൾ പ്രധാനമായിട്ടും ഈ സ്ഥാപനങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഇവരോട് പറഞ്ഞു, ഇവർക്ക് ആവശ്യമായ സാധനങ്ങൾ മുൻപ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലാണ് പ്രധാന പ്രശ്നം. ഈ ഓർഡർ കിട്ടി വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ ഫയല് 13 സ്റ്റെപ്പ് വ്യവസായ വകുപ്പിൽ പോകും, താഴോട്ട് 13 ഇറങ്ങും, ഫിനാൻസിൽ പോയി 13 മുകളിലോട്ട് കയറും, 13 താഴോട്ട് ഇറങ്ങും. ഇതെല്ലാം കയറുന്ന വരുമ്പോഴേക്ക് കൊടുക്കേണ്ട സമയവും നമ്മുടെ പണം കിട്ടുമ്പോൾ അപ്പോൾ ഇവർ KCB ഡിലേ ചെയ്യുന്നതിനുള്ള പ്രത്യേകം പെനാൽറ്റി അടിക്കും. ഇതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ നൽകുന്നതിന് പോൾ ആന്റണി കമ്മിറ്റി ശുപാർശ പ്രകാരം ഒരു താൽക്കാലികമായ സംവിധാനം KSIDCയുമായി ബന്ധപ്പെട്ട് കഴിയുമോ എന്ന കാര്യം ഇപ്പോൾ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി. കേന്ദ്ര സർക്കാരിൻ്റെ വ്യവസായ നയം രാജ്യത്തിന് ദ്രോഹകരമാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സമഗ്രമായ വ്യാവസായിക പുരോഗതിക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എല്ലാ രംഗത്തും. ഈ വ്യവസായ രംഗത്ത് അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട അങ്ങും വിദേശ രാജ്യങ്ങളിൽ ചെന്ന് നിരവധി സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം എന്താണ്? ഈ കാര്യത്തിൽ തുറച്ച പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും തടസ്സം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയിക്കാൻ താല്പര്യമുണ്ട്. സാർ, കേന്ദ്ര സർക്കാരിൻ്റെ പൊതുവായ കാഴ്ചപ്പാട് പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും വേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മൊണറ്റൈസേഷൻ ഓഫ് അസറ്റ് എന്ന ആസ്തികളുടെ പണവൽക്കരണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നയമായി കണ്ടിട്ടുള്ളത്. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി പൊതുമേഖലയെ സംരക്ഷിക്കുകയും കേന്ദ്ര സർക്കാർ കൈയൊഴിയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മളിപ്പോൾ HNL ലേലത്തിൽ പിടിക്കുകയാണ് ചെയ്തത്. എന്നാൽ HLL വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ലേലത്തിൽ നമ്മൾ പങ്കെടുക്കാൻ തന്നപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പങ്കെടുക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം സമീപനമാണ് നേരത്തെ സൂചിപ്പിച്ചു. കേന്ദ്രവുമായി സഹകരിച്ച് ആരംഭിച്ച സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം അവരിപ്പോൾ പിൻവാങ്ങിക്കഴിഞ്ഞു. BHELനുമായി ബന്ധപ്പെട്ടാണ് BHEL EML കാസർഗോഡ് വന്നത്. ബഹുമാനപ്പെട്ട അംഗം അഷ്റഫ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിപ്പോൾ നമ്മൾ ഏറ്റെടുത്തു. HNL നമ്മൾ തിരിച്ചേറ്റെടുക്കുകയുണ്ടായി. അപ്പോൾ കേന്ദ്രത്തിൻ്റെ വേറൊരു സമീപനമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പരിമിതികൾക്കകത്തും എന്നൊരു ബദൽ പ്രയോഗത്തിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ രമേശ് ചെന്നിത്തല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിജയകരമായി പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രൈവറ്റ് പ്ലെയേഴ്സ് ധാരാളമുണ്ട്. അവരുമായി കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഫോർ എക്സാമ്പിൾ മലബാർ സിമെൻറ്റ്സ് ഞാൻ മിനിസ്റ്ററുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു, സിമെൻറ്റിൻ്റെ വില ക്രമാതീതമായി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെയല്ല, കോമ്പറ്റീഷൻ ഈസ് ദ ഓർഡർ ഓഫ് ദ ഡേ. ആ കോമ്പറ്റീറ്റീവായിട്ടുള്ള മാർക്കറ്റിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യത്തക്ക നിലയിലുള്ള ഒരു എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ കാര്യത്തിൽ ഗവൺമെൻറ് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം നേരത്തെയും ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വളരെ താല്പര്യത്തോടുകൂടി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട്. ആ പറഞ്ഞ ഭാഗം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്, മത്സരക്ഷമമായിരിക്കണം, ലാഭകരമായിരിക്കണം. നേരത്തെയുള്ള കാഴ്ചപ്പാട് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് പോലെയാണ്, എന്തു വന്നാലും സർക്കാർ പണം കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാങ്കേതികവിദ്യ നിരന്തരം നവീകരിക്കണം, മാർക്കറ്റിനനുസരിച്ച് ഇടപെടാൻ നമ്മുടെ സംവിധാനത്തിൽ പ്രൊഫഷണലൈസ് ചെയ്യണം. മലബാർ സിമൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു PMU യൂണിറ്റ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ബോർഡുകൾക്കകത്തും പ്രൊഫഷണലൈസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തി ആക്ടിവിറ്റി മാറ്റാം. ഇപ്പോൾ ഒരു പ്രൊഡക്ഷനാണ്, ആ പ്രൊഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ ആവശ്യമില്ല, ഡിമാൻഡ് ഇല്ലെങ്കിൽ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തി മറ്റേതെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് മാറ്റാൻ കഴിയുമോ, അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പരിശോധിക്കാം. ചില സ്ഥാപനങ്ങളുടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ ജോയിൻ വെഞ്ചറുകൾ, ഇപ്പോൾ മലബാർ സിമൻസിനെ നമ്മൾ ഐലൻഡിൽ ഒരു സംവിധാനം ആലോചിച്ചിരുന്നു. അത്തരം സ്ഥലങ്ങളിൽ ജോയിൻ വെഞ്ചറുകൾക്കുള്ള സാധ്യതകളും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ശ്രീ KJ മാക്സി പെട്ടെന്ന്. സാർ, ഈ മലബാർ സിമൻറ്റിൻ്റെ ഒരു യൂണിറ്റ് കൊച്ചിയിൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് വില്ലിംഗ്ടണിൽ സ്ഥലമെടുത്തിട്ടുണ്ട്. വലിയ സ്ഥലമാണ് എടുത്തത്, വലിയ ലീസ് തുകയുമാണത്. എന്നാൽ ഇതുവരെ അതിൻ്റെ പ്രവർത്തനമൊന്നും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് ആരംഭിക്കുമോ, എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് വിശദീകരിക്കാമോ? സാർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ്. വർഷങ്ങളായി അവിടെ നമ്മൾ സ്ഥലം ലീസിനെടുത്തിട്ട് യഥാർത്ഥത്തിൽ വ്യവസായ ആവശ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഭൂമിയുള്ള സ്ഥലമാണ് പോർട്ടിൻ്റെ ഭൂമി എന്നുള്ളത്. നമ്മൾ വളരെ ഉയർന്ന ലീസാണ് അവർ ഈടാക്കുന്നത്, അതുകൊണ്ട് ആ ഭൂമി ഉപയോഗിക്കാനേ പറ്റുമില്ല. ഇത് സംബന്ധിച്ച് നേരത്തെ അവിടെ നമുക്ക് ക്രിങ്കൾ കൊണ്ട് പൊടിക്കാനുള്ളതിൽ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ആ ഭാഗത്തുണ്ട്. സിമൻറ്റിൻ്റെ വിദേശത്ത് കൊണ്ടുവന്നിട്ട് മിക്സ് ചെയ്യാനേ കഴിയുമ്പോൾ ഞങ്ങളിപ്പോൾ അത് ആലോചിക്കുന്ന പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ വിവിധ വകുപ്പുകളുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് ഏകദേശം പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അധികം വൈകാതെ തന്നെ ഐലൻഡിലുള്ള സംവിധാനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സാർ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഒരു യൂണിറ്റ് ആരംഭിക്കുന്നതിന് 1964 നമ്മുടെ സർക്കാർ 565 ഏക്കർ സ്ഥലം സൗജന്യമായി ഏറ്റെടുത്ത് നൽകിയതാണ്. തുടർന്ന് ആ സ്ഥലത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീയ വിദ്യാലയത്തിനും FCRIക്കും കോച്ച് ഫാക്ടറിക്കുമെല്ലാമായി നൽകി. ഇപ്പോൾ 122 ഏക്കറാണ്. ആ യൂണിറ്റ് വിൽപ്പനയ്ക്ക് തീരുമാനിച്ചപ്പോൾ സംസ്ഥാനം ഇടപെടുകയും അത് ഏറ്റെടുക്കാൻ സന്നദ്ധ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി ഒപ്പുവെച്ച MOU ഇപ്പോഴും നടപ്പാക്കപ്പെട്ടിട്ടില്ല. 565 ഏക്കറിനും വില വേണം എന്നൊരു ഡിമാൻഡ് അവർ വയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പത്രങ്ങളിലൂടെ അറിയുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൊടുത്തതും അത്തരത്തിലുള്ള ഒരു അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമാക്കാം. സാർ, ഈ പ്രശ്നം ഞാൻ നേരത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ്. നമ്മൾ സൗജന്യമായി കൊടുത്ത സ്ഥലത്തിനും ഇപ്പോൾ മാർക്കറ്റ് വില വേണമെന്ന ആവശ്യമാണ് വച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിൽ സംബന്ധിച്ചുള്ള നമ്മുടെ നിലപാട് പലതവണ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്.